So, good morning. Let's start today's topic. Let us power flow in coaxial cable. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ കൂടുതലായിട്ട് നമ്മൾ കൊയാക്സിയൽ കേബിളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് മിക്കവാറും കൊയാക്സിയൽ കേബിളിലൂടെ ആയിരിക്കും. സോ അതിൻ്റെ ഒരു ബിഹേവിയർ സ്റ്റഡി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദിസ് ഈസ് എ പവർ ഫ്ലോ, ഹൗ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് പവർ ഇക്വേഷൻ യു ആർ ഗെറ്റിംഗ് ആഫ്റ്റർ പാസിംഗ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ത്രൂ ആ കൊയാക്സിയൽ കേബിൾ. സോ നമ്മളൊരു കൊയാക്സിയൽ കേബിൾ കൺസിഡർ ചെയ്യുവാണ്. സോ ദിസ് ഈസ് ദ കൊയാക്സിയൽ കോആക്സിയൽ, ദാറ്റ് മീൻസ് ഒരു ആക്സിസിൽ തന്നെ രണ്ട് കേബിൾസ് ഉണ്ട് എന്നാണ് മീൻ ചെയ്യുന്നത്. ദിസ് ഈസ് ദ കൊയാക്സിയൽ കേബിൾ ഓവർ ഹിയർ. നോക്കിക്കെ ഇന്നർ ഓഫ് ഇന്നർ റേഡിയസ് ഇസ് എ ആൻഡ് ഔട്ടർ റേഡിയസ് ഇസ് ബി. Then, a steady current is flowing through inner and outer conductor, right? അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഇതിൻ്റെ ചെറിയ കണ്ടക്ടറിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ലെറ്റർ എ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഔട്ടർ കണ്ടക്ടറിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ബി ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കറണ്ട് ഇസ് ഇന്നർ കണ്ടക്ടറിൽ കറണ്ട് ഇസ് ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് ഇൻ ഔട്ടർ കണ്ടക്ടറിൽ കറണ്ട് ഇസ് എവേ ഫ്രം ദാറ്റ് ഡയറക്ഷൻ. സോ ഇതാണ് നോർമൽ ഒരു കോൺസെൻട്രിക് കേബിൾസ് അല്ലെങ്കിൽ കൊയാക്സിയൽ കേബിളിൻ്റെ ഒരു സർക്യൂട്ട്. അതിനി വെർട്ടിക്കലി കട്ട് ചെയ്തു, നമ്മൾ വെർട്ടിക്കലി കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത്, റൈറ്റ്? ഫ്രം ഫ്രണ്ട് വ്യൂ ഓർ ഐ വുഡ് സേ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. നോക്കി ഈ സ്മോളർ ലെങ്ത് ആണ് ദിസ് ഇസ് എ ആൻഡ് ദിസ് ബിഗ്ഗർ ലെങ്ത് ഇസ് സേ റേഡിയസ് ഇസ് ബി. ബിഗ്ഗർ റേഡിയസ് ഇസ് ബി, റൈറ്റ്? ദിസ് മച്ച് റേഡിയസ്. സോ ദിസ് മച്ച് ഡയമീറ്റർ ഇസ് ടു എ, ദിസ് മച്ച് ഡയമീറ്റർ ഇസ് ടു ബി. കീപ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇനി ഇഫ് a conductor is carrying current in this direction, then if actually current flow ennu parayunna charge inde movement allengil electron inde movement in this direction aanu current flow inde other direction ennu parayunna. So oru electron edukkuvaanengil nammal oru electron positive charged electron edukkuvaanengil there will be electric field around it in this direction, alle? So e will be along this direction. സിമിലർലി നോക്കിക്കേ, ദിസ് ഈസ് എ ഫ്രണ്ട് വ്യൂ ഓഫ് വൺ കണ്ടക്ടർ വിച്ച് ഇസ് ക്യാരിങ് എ ചാർജ് ഇൻ നിങ്ങൾ നമ്മുടെ ഇൻ ടു ആണ്, അതായത് ഫേസിങ് ടുവേർഡ്സ് അസ് ആണ് വരുന്നത്. സോ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. കണ്ട ഈ ബ്ലാക്ക് ലൈൻസ് ആണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സി ദിസ് ഈസ് ആർ ഇലക്ട്രിക് ഫീൽഡ് ഇ, റൈറ്റ്? സോ അതിന് സോഴ്സിൽ നിന്ന് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് എമേർജ് ചെയ്യുന്ന രീതിയിലാണ് ഇ കാണുന്നത്, അല്ലേ? ഇനി നമ്മളൊരു കറണ്ട് ഫ്ലോ എക്സിക്യൂട്ട് ചെയ്യണം, ചാർജ് മൂവ് ചെയ്യുമ്പോൾ ഒരു കറണ്ട് ഫ്ലോ ആണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലേ? സോ കറണ്ട് ഫ്ലോ പോകുമ്പോൾ കറണ്ടിന് ചുറ്റും നമ്മുടെ കോൺസെൻട്രിക് ആയിട്ട്, അല്ലേ, കോൺസെൻട്രിക് ആയിട്ട് ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാകും, അല്ലേ? നമുക്ക് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് ദി ദർ വിൽ ബി ഫ്ലോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ഇറ്റ്, അല്ലേ? സോ നമുക്കതിൻ്റെ ഡയറക്ഷൻ അറിയാം, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, അതായത് തമ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ്, അതായത് ദിസ് ഇസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, ഇഫ് തമ്പ് ഇസ് ഇൻ ഡയറക്ഷൻ ഓഫ് കറണ്ട് ദെൻ ദ ഡയറക്ഷൻ ഓഫ് ഫിംഗേഴ്സ്, ഡയറക്ഷൻ ഓഫ് ഫിംഗേഴ്സ് വിൽ ഗിവ് യു ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എച്ച്, അല്ലേ? എന്നാണ് കോൺസെപ്റ്റ്. സോ എച്ച് എന്ന് പറയുന്നത് കോൺസെൻട്രിക് ആയിട്ടായിരിക്കും. സോ സോ നോക്കി ഓവർ ഹിയർ ദിസ് കണ്ടക്ടർ ഹാവിങ് റേഡിയസ് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഡോട്ടഡ് 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 ആയിട്ട് നമ്മുടെ എച്ച് ഫീൽഡ്, അതായത് ദീസ് ഡോട്ടഡ് ലൈൻ റെപ്രസെൻസ് എച്ച് ഫീൽഡ്. സോ ജസ്റ്റ് സീ ഹൗ ഇറ്റ് ലുക്സ്. സി ഇ എന്ന് പറയുന്നതിനും എച്ച് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമുക്ക് ത്രീ ഡയമെൻഷനിൽ നമ്മൾ തിങ്ക് ചെയ്യണം. നോക്കി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എക്സാക്ട്ലി കിടക്കുന്നത്. സി ദിസ് ഇസ് പെർപെൻഡിക്കുലർ, ത്രീ ഡയമെൻഷനിൽ യു ഹാവ് ടു ഇമാജിൻ ദെൻ ഓൺലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. സോ പവർ ഫ്ലോ എന്ന് പറയുന്നത് ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. സർക്യൂട്ട് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, ഈ രണ്ട് ഫിഗേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സർക്യൂട്ട്സ് വരയ്ക്കണം. ഇനീഷ്യലി സ്പെൻഡ് സം ടൈം ഫോർ ഡ്രോയിങ് സർക്യൂട്ട്സ്, മേക്ക് ഇറ്റ് നീറ്റ് ആൻഡ് ക്ലിയർ, മാർക്ക് ഓൾ ദി റിലവൻറ്റ് പോയിന്റ്സ്, ദെൻ ഓൺലി ജമ്പ് ഇൻ ടു ദി ഡെറിവേഷൻ. ഇനി വി നോ വാട്ട് ഇസ് എ പോയിന്റ് ഡിമിറ്റർ, വാട്ട് ഇസ് പി പോയിന്റ് ഡിമിറ്റർ, ഇ ക്രോസ് എച്ച്, അല്ലേ? അതായത് ദിസ് വി ഓൾറെഡി നോ ദിസ് ഇസ് ഇ ഇൻ ദിസ് ഡയറക്ഷൻ, എച്ച് ഇൻ ദിസ് ഡയറക്ഷൻ, ദെൻ പി വിൽ ബി ഇൻ ദി തേർഡ് ഡയറക്ഷൻ. സോ ദിസ് ഇസ് ഇക്വേഷൻ. അഗെയിൻ നമുക്കൊരു ഇക്വേഷൻ കൂടെ അറിയാം, വാട്ട് ഇസ് എ ക്രോസ് ബി? Can write it as AB sin theta. Can be written as AB sin theta. ഇനി ഈയും എച്ചും എങ്ങനെ നടക്കുന്നത്? ബോത്ത് ആർ 90 degree പെർപെൻഡിക്കുലർ, റൈറ്റ്? 90 degree പെർപെൻഡിക്കുലർ മീൻസ് സൈൻ തീറ്റ വിൽ ബി ഈക്വൽ ടു 90 degree. സൈൻ തീറ്റ തീറ്റ വിൽ ബി ഈക്വൽ ടു 90 degree. സോ 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 വാട്ട് ഹാപ്പൻസ്? സോ ദിസ് ഇസ് ഈക്വൽ ടു എ ബി, റൈറ്റ്? സോ ടോട്ടൽ പവർ ഫ്ലോ വിൽ ബി ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ക്രോസ് എച്ച് ഇൻ ടു ഡി എസ് വി നോ. സോ ദിസ് ഇ ക്രോസ് എച്ച് ക്യാൻ ബി റിട്ടൺ ആസ് വാട്ട്? E into H into sin theta into ds. We can write in this form now. So,
this theta, this term will become equal to 1. So this is EHDS, right? Ini, we know what is DS. DS means it's an area, right? So area will be always equal to length into breadth. Alle? So we have a circular area. So this much length is the perimeter of this much area. That is 2 pi r. R is the variety. A to b is the variety. Because inner conducting length is a, outer conducting length b. So we have 2 pi r. This is a differential length. Then we have dr. Differential distance. So 2 pi r into dr is area ds. We'll see how it works. So, we use this equation. W is equal to surface integral EH ds. Ds, you know, 2 pi r dr. Clear? Now see, we have to obtain what is E as well as H. So, we have studied Ampere's circuit law, right? So, line integral H dot dl will be equal to I, right? So line integral of dl length in the parayam and our circular idana length perimeter on a length. So it is 2 pi r, we can write. So h dot 2 pi r, line integral of dl is 2 pi r equal to I, you can write. So h is equal to I by 2 pi r. That is very important. H is equal to I by 2 pi r. We will be using this or substituting it in W or the power. Now in the previous modules, in the second module, we have obtained a derivation. It's a bit lengthier derivation, so we can only take up the equation for the further processing. So in that electric field, namaru coaxial cable edukku anengil coaxial cable la electric field equation varana V by R into ln B by A irunnu, right? So that you have to refer the previous module, second module preferably. So then you will get this equation also, E equal to V by R ln B by A. That is your equation number 2. Put these two equation in your W. So what is W? W, we got it to be that surface integral of EH ds, right? EH ds. So E we know, E we have studied, substitute over here. This is E, this is nothing but H, this is nothing but ds. So V and I multiply together, ln B by A, take it outside. The rest we have this 2 pi r and 2 pi r will get cancelled. So only the remaining term is r. So integral A to B 1 by r dr we have. So ln integral 1 by integral of 1 by r is ln r from A to B, right? So VI by ln B by A equal to ln B minus ln A, right? So this can be written as logarithm of B by A, right? Minus sign alle. So we can convert it. So this and this get cancels. So ultimately we'll get W equal to VI. That is, the power flow along the cable is the product of voltage and current in a coaxial cable. This derivation is also very important. So thank you.